ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇപ്പോൾ പുതിയൊരു ജോബ് അപ്ഡേറ്റ്സുമായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ക്ലർക്ക് ഉൾപ്പെടെ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. 17/4/2024 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. 7/5/2024 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് ഏകദേശം 78,000-800 രൂപയ്ക്കും പ്ലസ് അതിനോടുകൂടി അലവൻസും ലഭിക്കുന്നതായിരിക്കും. 45 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് DMO or MD ഒക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലേക്ക് എല്ലാം ജോബും വരുന്ന കേരളത്തിന് പുറത്താണ് ഇതിൻ്റെ ജോബ് വേക്കൻസികളൊക്കെ വരുന്നത്. പിന്നെ മെഡിക്കൽ ഓഫീസർ തന്നെയാണ്, 78,800 രൂപ 800 ശമ്പളം. അത് മെഡിക്കൽ ഓഫീസർ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിലേക്കാണ് മെഡിക്കൽ ഓഫീസർ വിഭാഗങ്ങൾ ഉള്ളത്. പിന്നെ വരുന്നത് മെഡിക്കൽ ഫിസിസ്റ്റ് ഒഴിവുണ്ട്. ഓഫീസ് ഇൻചാർജ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 56,100 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 44,900 രൂപ ലഭിക്കുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് അതിലുണ്ട്. അതുപോലെ സയൻറ്റിഫിക് ഓഫീസർ ട്രയൽ കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക്, അസിസ്റ്റൻറ്റ് നഴ്സിംഗ് സൂപ്രണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് MSc നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഫീമെയിൽ നഴ്സ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതിലേക്ക് 44,900 വരെ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പാസ്സായിട്ടുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ കിച്ചൺ സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഹോട്ടൽ മാനേജ്മെൻ്റ് ഉള്ള ആൾക്ക് 35,400 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ടെക്നീഷ്യൻ സി വിഭാഗത്തിലേക്ക് 25,500 അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. അതിലേക്ക് 12th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം. സയൻസ് ആൻഡ് ഡിപ്ലോമ ഓഫ് 1 year or 6 months ഇൻ ICU. അതുപോലെ ടെക്നീഷ്യൻസ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 19,900 അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. അതിലേക്ക് 12th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും. ഇനി സ്ട്രീമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് ടെക്നീഷ്യൻസ് എ അതിലേക്കും +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് 25,500 ശമ്പളം. ഗ്രാജുവേഷനാണ്. അതേപോലെ ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം. പിന്നെ ലോ ഡിഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 19,900 ആയിരിക്കും സ്റ്റാർട്ടിംഗ് ശമ്പളം ലഭിക്കാം. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്വാളിഫിക്കേഷൻ. അതുപോലെ MS ഓഫീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണുള്ളത്. ഇതിലേക്കെല്ലാം 7/5/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ക്വാളിഫിക്കേഷനെ കുറിച്ചും പോസ്റ്റുകൾ ഏത് വിഭാഗത്തിനാണ് കൂടുതലെന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു ജോബ് അപ്ഡേറ്റ്സ് നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.